ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാനൊരു ഓണ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സദ്യകളിലൊക്കെ, ഇപ്പോൾ ഓണമായാലും വിഷു ആയാലും മറ്റെന്ത് സദ്യകളിലായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ശർക്കര വരട്ടി. അപ്പോൾ നമുക്ക് നോക്കാം ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇവിടെ ഞാൻ 1.5 kilo നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതേ ഈ ഒരു പരുവത്തിൽ കഷ്ണാക്കി എടുത്തു. ഇതാ കണ്ടല്ലോ, ഈ ഒരു വലിപ്പം മതി. ഞാൻ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് എടുക്കാറ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഞങ്ങളിവിടെ ശർക്കര വരട്ടിയായാലും കായ വറുത്തതായാലും ഒക്കെ ഉണ്ടാക്കുക എടുപ്പത്താണ്. അപ്പോൾ ഞാൻ ഒരു ഉരുളി വെച്ചു, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ആ ശർക്കര വരട്ടി വറുത്തെടുക്കാൻ പാകത്തിലുള്ള, അത് മുഴുവനായിട്ട് മുങ്ങിക്കെടുത്തുന്ന വറുക്കാൻ പാകത്തിലുള്ള അത്രയും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അവിടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഓണത്തിന് ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റാണ് ഈ ഒരു കായ വറുത്തതായാലും ശർക്കര വരട്ടി ആയാലും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കായ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് വലിയ പണിയുള്ള പരിപാടിയൊന്നുമല്ല. ഇത് നമ്മൾ ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണത് കണ്ടില്ലേ, ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിവിടെ കിടന്ന് ആവട്ടെ, നമുക്ക് ഇടയ്ക്ക് വന്നിട്ടൊന്ന് നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഏകദേശം കായവറവ് ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കിടന്നായാലേ അത് നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഒന്നും കൂടി ഇതാവട്ടെ കേട്ടോ, ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര വരട്ടിയിലേക്കുള്ള കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് സൗണ്ട് കേട്ടില്ലേ, ഈ ഒരു സൗണ്ട് വരണതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ സൗണ്ട് കേൾക്കാം. ഇനിയിപ്പോൾ എന്താ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാ മാറ്റി വെച്ചു, ബാക്കിയുള്ളതും കൂടി ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിയിലേക്കുള്ള കായവറവ് അതിൻ്റെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ശർക്കര വരട്ടി ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കിയത് പിറ്റത്തെ ദിവസമാണ്. ഇതിലേക്ക് നേന്ത്രക്കായ തലേ ദിവസം വറുത്ത് വെച്ചു. അതെന്താന്ന് വെച്ചാൽ, ഈ കായ വറുത്തത് നന്നായി ചൂട് പോകണം, അതുകൊണ്ടാണ് തലേ ദിവസം അത് വറുത്ത് വെച്ചത്. എന്നിട്ട് ഞാനൊരു 300 gram ശർക്കര എടുത്ത് പാനി ഉണ്ടാക്കി, അത് ഞാൻ നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ഒരു നൂൽപരുവമാവുന്ന വരെ നമ്മളിതിങ്ങനെ വറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ശർക്കര പാനി ഫുള്ള് ഒഴിച്ചു. ഇനി നമുക്കിത് വറ്റിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇവിടെ ശർക്കര പാനി ഒറ്റ നൂൽപരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 teaspoon ജീരകം പൊടിച്ചതാണ്. ഞാനിതിൽ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ അത് ഇടാറില്ല ഈ ശർക്കര വരട്ടിയിലേക്ക്. പിന്നെ ഇട്ട് കൊടുക്കുക 1 teaspoon ചുക്കുപൊടിയാണ്. നിങ്ങൾക്ക് ഏലക്ക പൊടിച്ച് ഇടണമെങ്കിൽ ഇടാട്ടോ. ഈ ശർക്കര വരട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ചുക്കുപൊടിയുടെ ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് നമ്മൾ ഈ ശർക്കരയിലേക്ക് ഈ ഒരു 2 പൊടികൾ നന്നായി ചേർക്കുക. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് തീയിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള കായ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഇതേപോലെ ചേർത്ത് കൊടുക്കുക. കണ്ടല്ലോ, മുകളിന് താഴത്തേക്കായിട്ട് നന്നായി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ, തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ തീ ഓഫ് ചെയ്യുക, അടുപ്പിലാണെങ്കിൽ ഈ ഉരുളി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ഒരു കായവറവ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നന്നായി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 teaspoon പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് ഇത്രയും കൂടി മധുരം വേണം വെച്ചാൽ ശർക്കരയുടെ അളവ് കൂട്ടാം. അതല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂട്ടിയാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. മധുരമൊക്കെ നിങ്ങളുടെ ആ ഒരു പാകത്തിന് ഇടുക. ഇനിയിപ്പോൾ ഇത് വിട്ട് വിട്ട് പോരുന്ന ഒരു പരുവാണല്ലോ നമ്മുടെ ശർക്കര വരട്ടി. അപ്പോൾ അതാവുന്ന വരെ ഇളക്കണം. അതിന് മുന്നേ ഞാൻ 1 teaspoon നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വേറെ ഒന്നുമില്ല, ഞാനിത് നന്നായി ഇളക്കി നമ്മുടെ ശർക്കര വരട്ടിയുടെ ആ ഒരു പാകത്തിലേക്ക്, ഇങ്ങനെ വിട്ട് വിട്ടുള്ള പാകത്തിലേക്ക് ആക്കിയെടുക്കുകയാണ്. ആക്കിയെടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇതേ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ ഇന്നിട്ട പൂക്കളും നിങ്ങൾക്ക് കാണാം.
അപ്പോൾ ഇനി എന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഹോം മെയ്ഡ് ശർക്കര വരട്ടി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, ഇനി ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് തരിക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഓണം വിഭവമായി അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.